നമസ്കാരം. ഋഷിഭക്തൻ ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് കുട്ടികൾക്ക് കണ്ണു തട്ടാനും മറ്റുമായിട്ട് ഉപയോഗിക്കുന്ന കൺമഷി, അത് അന്ധവിശ്വാസമാണോ? കൺമഷി എന്തിനാണ് ഉപയോഗിക്കുന്നത്? അതുവഴി നമുക്ക് ദൃഷ്ടിദോഷത്തിൽ നിന്ന് കുട്ടികളെ രക്ഷിക്കാൻ സാധിക്കുമോ? ഇതിന്റെ ശാസ്ത്രീയ വശങ്ങൾ എന്തെല്ലാം എന്ന് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കാം. പഴയകാലത്ത് പ്രചാരത്തിലിരുന്ന കൺമഷി ഇന്നും എല്ലാ ആളുകളും കുട്ടികൾക്ക് കണ്ണെഴുതി കൊടുക്കുന്നത് തന്നെ ദൃഷ്ടിദോഷത്തെ ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ്. പഴയകാലത്ത് വിശ്വസിച്ചിരുന്ന ആചാരങ്ങൾ, ചെയ്തിരുന്ന ആചാരങ്ങളെല്ലാം തന്നെ ശാസ്ത്രീയ അടിത്തറ ഉള്ളത് തന്നെയായിരുന്നു. ഇന്ന് പലതും അതൊക്കെ അന്ധവിശ്വാസമാണ് എന്ന് ചിലരെങ്കിലും പറയാറുണ്ട്. എന്നാൽ പോലും അവരൊക്കെ തന്നെ ഇതൊക്കെ വളരെ രഹസ്യമായിട്ട് ഇതൊക്കെ പാലിക്കുന്നവർ തന്നെയാണ്. ഇത്തരത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മളുടെ പൂർവികർ ചെയ്തിരുന്നതാണ് കൺമഷി, കണ്ണെഴുതുക എന്നുള്ളത്. പൊതുവെ കുട്ടികൾ മാത്രമല്ല സ്ത്രീകളും ഒക്കെ കണ്ണെഴുതി കറുത്ത പൊട്ട് തൊടാറുണ്ടായിരുന്നു. വെളിയിലേക്കും മറ്റും പോകുന്ന അവസരങ്ങൾ ഇപ്രകാരം നിശ്ചയമായും ചെയ്തിരുന്നു എന്നാണ്. കുട്ടികൾക്ക് കൂടുതൽ ആകർഷകത്വം ഉള്ളതുകൊണ്ട് കുട്ടികളെ വികൃതമായിട്ട് കാണുന്ന രീതിയിൽ കൺമഷി കൊണ്ട് മുഖത്ത് പൊട്ടുമൊക്കെ ഇടുന്ന ഒരു ശീലവും കൂടി ഉണ്ടായിരുന്നു. നമുക്ക് വിഷയത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കടക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണുക, തീർച്ചയായിട്ടും അതിന്റെ പ്രയോജനം ഉണ്ടാകും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അത് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഇന്ത്യയിൽ എല്ലാ ഭാഗത്തും സർവ്വസാധാരണമായി കാണുന്ന ഒരു കാര്യമാണ് കുട്ടികൾക്ക് കണ്ണെഴുതി കൊടുക്കുക എന്നുള്ളത്. കണ്ണെഴുതി കൊടുക്കുന്നത് കൂടാതെ കുട്ടികളുടെ കവിളിലോ നെറ്റിക്കോ ഒക്കെ ആയിട്ട് പല സ്ഥാനങ്ങളിലും നമുക്ക് സ്ഥാനമല്ലാത്ത രീതിയിൽ, അതായത് തെറ്റിപ്പോയി എന്നുള്ള രീതിയിൽ കൺമഷി കൊണ്ട് ഒരു പൊട്ടു കൊടുത്തിടുക എന്നുള്ളത്. ഇപ്രകാരം നമ്മുടെ പൂർവികർ ചെയ്തിരുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് ആകർഷത്വമുള്ളതുകൊണ്ട് പല ആൾക്കാരും നോക്കുമ്പോൾ അവരുടെ ദോഷദൃഷ്ടി കുട്ടികളുടെ മേൽ പതിക്കാതിരിക്കാൻ തന്നെയായിരുന്നു. അത്തരത്തിൽ കുട്ടികളുടെ ദൃഷ്ടിദോഷം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കണ്ണ് എഴുതി അല്ലെങ്കിൽ പൊട്ട് തൊട്ടിരുന്നത്. കറുത്ത മഷി കൊണ്ട് തന്നെയാണ് അത് ചെയ്തിരുന്നത്. പൊട്ടല്ല തൊടുന്നത്, കൺമഷി തന്നെയായിരുന്നു തൊട്ടിരുന്നത് എന്നുള്ളത് ഇത്തരത്തിൽ ശാസ്ത്രീയതയുടെ ഒരു അടിസ്ഥാന കാര്യമാണ്. കുട്ടികൾക്ക് ബാധിക്കാവുന്ന നെഗറ്റീവ് ഊർജം, വിപരീത ഊർജത്തിൽ നിന്ന് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കൺമഷി കൊണ്ട് പൊട്ടു തൊട്ടിരുന്നത്. അത് അവരെ നെഗറ്റീവ് വിപരീത ഊർജത്തിൽ നിന്ന് സംരക്ഷിക്കും. കുട്ടികളുടെ നെറ്റിയിലോ കവിളിലോ അല്ലെങ്കിൽ ചെവിക്ക് പുറകിലോ ചെവിയിലോ ഒക്കെ ഈ രീതിയിൽ കൺമഷി കൊണ്ട് പൊട്ടു തൊട്ടിരുന്നു. ഇത് മുതിർന്നവർക്കും, മുതിർന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ പരിശോധിക്കാവുന്നതാണ്. പല ആൾക്കാരും പോകുമ്പോൾ നല്ല രീതിയിൽ അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോൾ, നല്ല വാക്കുകളൊക്കെ പറയുമ്പോൾ അത് നെഗറ്റീവായിട്ട് മാറാം, പ്രതികൂലമായിട്ട് മാറാം. കുറച്ച് ഏതാനും ദിവസത്തേക്ക് ചിലപ്പോഴൊക്കെ നമുക്ക് സ്വയം അങ്ങനെ ബോധ്യം ഉണ്ടായിട്ടുണ്ടാകാം. അപ്പൊ അത്തരത്തിൽ മുതിർന്നവർക്ക് പോലും കൺമഷി കൊണ്ട് ചെവിക്ക് പുറകിലോ മറ്റാരും കാണാത്ത രീതിയിൽ ഒരു കറുത്ത പൊട്ടിടുന്നത് അത്തരം ദൃഷ്ടിദോഷങ്ങളിൽ നിന്ന് രക്ഷ നേടാനായിട്ട് സഹായിക്കും. ലളിതമായിട്ട് നമ്മളുടെ വീടുകളിലൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന ഇത്തരം പ്രകൃതിദത്തമായിട്ടുള്ള കാര്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളുടെ പൂർവികർ ഇത്തരം വിശ്വാസങ്ങൾ ക്രമീകരിച്ചിരുന്നത്. കറുത്ത പൊട്ട് വികൃതമായി തൊടുന്നതിലൂടെ ദൃഷ്ടി അല്ലെങ്കിൽ കണ്ണുദോഷം തട്ടാതിരിക്കുമെന്നാണ് പൂർവികർ പറഞ്ഞിരുന്നത്. അതിന്റെ അടിസ്ഥാന തത്വം എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ആവണക്കിണ്ണയിലും മറ്റും ആണ് കൺമഷി തയ്യാറാക്കിയിരുന്നത്. അതായത് കൺമഷി തയ്യാറാക്കുന്നത് ആയുർവേദ വിധിപ്രകാരം തന്നെയാണ്. കൺമഷിക്ക് അപാരമായിട്ടുള്ള ശക്തി വിശേഷങ്ങൾ ഉള്ളതായിട്ടാണ് പറയുന്നത്. കൺമഷി സ്ഥിരമായിട്ട് വിധിപ്രകാരം തയ്യാറാക്കിയിടുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും കാഴ്ചയുടെ തകരാറുകൾ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ആധുനിക ശാസ്ത്രം പോലും സമ്മതിച്ചിട്ടുള്ളത്. കണ്ണിന് കുളിർമയും കണ്ണിന് തകരാറുകൾക്ക് അത് പരിഹാരവും കൂടിയാണ്. ഇത്തരത്തിൽ ആയുർവേദ കൂട്ടുകൾ, നമ്മളുടെ പച്ച മരുന്നുകൾ കൊണ്ട് തയ്യാറാക്കുന്ന കൺമഷി, അത്തരത്തിൽ കൺമഷി നമ്മളുടെ ഏറ്റവും അനുകൂല ഊർജത്തെ നൽകുന്നതാണ്. ഈ കൺമഷി ഏതു തരം നെഗറ്റീവ് എനർജിയെയും നമ്മളെ അന്തരീക്ഷത്തിലുള്ള ഏതു തരം വിപരീത മൂലകങ്ങളെയും സ്വീകരിച്ച് അതിനെ അകറ്റി നിർത്തി നമ്മളുടെ ശരീരത്തിന് പൂർണ്ണ സംരക്ഷണം നൽകുമെന്ന് ശാസ്ത്രീയമായിട്ട് തന്നെ നമുക്ക് പറയാം. കൺമഷി തൊടുന്നത് അശാസ്ത്രീയമല്ല, അത് ദൃഷ്ടിദോഷം എന്നുള്ള രീതിയിൽ നമുക്ക് കണ്ടില്ല എങ്കിൽ പോലും അത് ഏറ്റവും അനുകൂല ഊർജം തരുന്നതും നമ്മള്
പ്രതികൂല ഊർജത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതുമാണ് എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങളുടെ പ്രയോജനം നിങ്ങൾ സ്വയം മനസ്സിലാക്കുക. നമ്മളുടെ ആചാരാനുഷ്ഠാനങ്ങളെ പൂർവികർ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളെ നാം അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് തള്ളിക്കളയാതിരിക്കുക. ഇതൊക്കെ നമുക്ക് നമ്മളുടെ ശരീരത്തിന് പ്രയോജനകരമായിട്ടുള്ളത് തന്നെയാണ്. അതുകൊണ്ട് അതൊക്കെ സ്വീകരിക്കുക, തള്ളി പറയാതിരിക്കുക എന്ന് ഇത്തരത്തിൽ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.